കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം കവളപ്പാറയിലുണ്ടായ വൻ ഉരുൾപൊട്ടലിലും മലയിടിച്ചിലും മരണം പത്തായി മുപ്പത് കുടുംബങ്ങൾ മണ്ണിനടിയിലുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു പോത്തുകല്ലിന് സമീപമുള്ള വലിയ മല ഇടിഞ്ഞു വീണാണ് അപകടമുണ്ടായത് മുപ്പതോളം വീടുകൾ മണ്ണിനടിയിലുണ്ടെന്നാണ് നാട്ടുകാർ തരുന്ന വിവരം അങ്ങനെയെങ്കിൽ മരണസംഖ്യ വളരെയധികം ഉയരാൻ സാധ്യതയുണ്ട് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് പ്രദേശം ദുരന്ത ഭൂമിയായത് നൂറ് നൂറേക്കറോളം സ്ഥലത്താണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത് ഒരു ഭാഗത്ത് ഉരുൾപൊട്ടലും മറുഭാഗത്ത് നിന്ന് മണ്ണിടിച്ചിലും ഉണ്ടായതോടെ ഇവിടുത്തെ കുടുംബങ്ങൾ ദുരന്തത്തിന് പൂർണ്ണമായും അകപ്പെടുകയായിരുന്നു ഇരുനില വീടുകൾ മേൽക്കൂര പോലും കാണാതെ വിധം പൂർണ്ണമായും മണ്ണിനിടയിലാണ് പല സ്ഥലങ്ങളിലും മരത്തലപ്പുകൾ മാത്രമേ കാണുന്നുള്ളൂ ഒരു കിലോമീറ്ററോളം പ്രദേശം പൂർണ്ണമായും മണ്ണിനടിയിലാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ചെറിയ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ ഒരു ജെ സി ബി മാത്രമേ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ എത്തിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ സമീപ പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ സന്ധ്യയുടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാനാണ് തീരുമാനം ദുരന്തം സംഭവിച്ച് ഒരു ദിവസം കടന്നുപോയതിനാൽ കുടുങ്ങിക്കിടക്കുന്നവരെ ജീവനോട് രക്ഷിക്കാമെന്ന പ്രതീക്ഷ മങ്ങുകയാണ് കനത്ത മഴയിൽ ഇവിടുത്തെ മണ്ണ് കുതിർന്നുപോയതിനാൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു കേരളത്തിലെ ഉരുൾപൊട്ടലുകളുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീതിയും ഭയാനകവുമാണ് കവളപ്പാറയിൽ ഉണ്ടായത് പോലീസും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരും സ്ഥലം ഒഴിയുവാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും വീട്ടുകാരിൽ പലരും അതിന് തയ്യാറായില്ല എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിർത്താതെ പെയ്യുന്ന മഴയിൽ ചാലിയാറിലെ ജലനിരപ്പ് അപട അപകടകരമായ തോതിൽ ഉയരുകയാണ് ഇതേ തുടർന്ന് ഫറോഖ് പാലത്തിലൂടെയുള്ള ഗതാഗതം നിലച്ചു റെയിൽ ഗതാഗതം നേരത്തെ നിർത്തിവച്ചിരുന്നു ചാലിയാറിൻ്റെ തീരത്തെ തടിപ്പണിശാലകളിൽ വെള്ളം കയറി ലക്ഷങ്ങളുടെ തടിയും ഉൽപ്പന്നങ്ങളും ഒലിച്ചുപോയി ഓർമ്മയിൽ ആദ്യമായാണ് ഇതുപോലെ ചാലിയാറിൽ ജലനിരപ്പ് ഉയരുന്നതെന്ന് തീരവാസികൾ പറയുന്നു തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോഴിക്കോട് നഗരത്തിനോട് ചേർന്ന പന്തീരങ്കാവ് പെരുമണ്ണ മേഖലയിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് മറ്റൊരു പ്രധാന വാർത്ത മൂവാറ്റുപുഴ വൈകിട്ടോടെ കരകവിഞ്ഞ് ഒഴുകുകയാണ് അവിടെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് കർമാ ന്യൂസിലേക്ക് സ്വാഗതം മൂവാറ്റുപുഴ ആറിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പുറയിൽ കാണുന്ന ഈ പ്രദേശത്ത് നടന്നു പോകാനും വാഹനങ്ങൾ പോകാനുള്ള സംവിധാനം സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് ഉച്ച വരെയും ഏകദേശം നടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അങ്ങനെ വണ്ടി പോകാത്ത രീതിയിലുള്ള രീതിയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവനും പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിരിക്കുകയാണ് മൂവാറ്റുപുഴയിൽ ഈ സ്ഥിതിവിശേഷമാണ് മൂവാറ്റുഴ ആറിൻ്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നാണ് ഈ അവസരത്തിൽ കർമാന്യൂസ് ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്